വെൽക്കം ടു യെറ്റ് അനദർ ന്യൂ എപ്പിസോഡ് ഓഫ് ലൈവ് ആക്സ്. വെൽ, ഇൻ ദുബായ് നമ്മളെ ഫാസിനേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ എലമെന്റ്സ് എന്ന് പറയാൻ സാധിക്കുക ഇസ് ഓഫ് കോഴ്സ് ദി വൈഡ് റേഞ്ച് ഓഫ് വെഹിക്കിൾസ് ദാറ്റ് വി ഗെറ്റ് ഹിയർ. നമ്മൾ പ്രവാസികളിടയ്ക്ക് വൺ ഓഫ് ദി മെയിൻ അല്ലെങ്കിൽ പോപ്പുലർ ആയിട്ട് ഇരിക്കുന്ന ഒരു ബ്രാൻഡ് ആണ് ഹോണ്ട. ദ ആർ വെരി ഗുഡ് അറ്റ് ബിൽഡിംഗ് എൻജിൻസ് ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, ഇപ്പോൾ അവരുടെ മോഡൽസ് ഒക്കെ നോക്കുവാണെങ്കിൽ ഭയങ്കര ഹോംലിയാണ്, അതല്ലെങ്കിൽ ഫാമിലിക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് മോഡൽസ് ആണ് അധികവും. ആൻഡ് ഓൾസോ ദ ഗീവ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ടു ദയർ സേഫ്റ്റി മെഷേഴ്സ്. Well, in today's episode, we are going to review one of the very recent launch. And now you guys are looking at Honda Accord Coupe 2016. നമ്മൾ ബ്ലൈൻഡ്ലി ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ദ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദി ബെസ്റ്റ് ഇംപ്രഷൻ. വെൽ, അങ്ങനെ പറയുകയാണെങ്കിൽ വെൻ ഐ ലുക്ക് അറ്റ് ദിസ് പർട്ടിക്കുലർ മോഡൽ, വാട്ട് കംസ് ടു മൈ മൈൻഡ് ഇസ് ദാറ്റ് ഇറ്റ്സ് പ്രിറ്റി എലഗന്റ്, aggressive, sporty, and there are many things that come in one second. And also, when you look at the size altogether, it's neither too big nor too small. For a model to compare, there are so many features that is being upgraded. Not only that, but a funny thing is coming to my mind, and that is, we have a phrase, travel in style. Well, I literally feel that we should dress up and drive this particular model, and that is Honda Accord Coupe. പ്രീവിയസ് മോഡലായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത്തവണത്തെ മോഡൽ അവർ കുറച്ചും കൂടി ഫീച്ചേഴ്സ് ഒക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു ദ എക്സ്റ്റീരിയർ, ലുക്കിംഗ് അറ്റ് ദ കോണ്ടൂറിംഗ് ആൻഡ് ഓൾസോ ദ ബോഡി ലൈൻസ്, കുറച്ചും കൂടി കൂൾ എലഗൻസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പോട്ടിനെസ് ആഡ് ചെയ്യാനായിട്ട് അവർ അതിൻ്റെ ഗ്രിഡ് ഒക്കെ കുറച്ചും കൂടി മോർ സ്പെസിഫൈഡ് ആക്കിയിട്ടുണ്ട്. ആൻഡ് ഓൾസോ യു ക്യാൻ സീ ദ ഗ്രിൽ ഹിയർ, ഇറ്റ്സ് ബ്ലാക്ക് ക്രോമയിലാണ് ഇത്തവണ ചെയ്തിരിക്കുന്നത്. They have used LED for the headlight as well as for the fog light. Previous model la bulb ayirunnu avaru use cheyondirunnathu. And also if you are looking at the bumper space, there is a little more volume to it to add more coolant. And now looking at this particular side, okay, as we know it's a two door vehicle, and vera kaari ana shiriki attract endanu vacha is of course the alloy. They have used an 18 inch alloy wheel this time. And coming to the rear side, rear part like varumbam nammal ippam front la kandathupole anne at the headlights they have used LED, adu pole anne here also they have used for the tail end LED lights anneyana use cheyirikkunathu. Koodade there is double silencer. Even there are few differences compared to the previous model. There are few differences that they have got here. അതിനൊക്കെ പോകുന്നതിന് മുമ്പ് ഡോണ്ട് യു വോണ്ട് ടു സീ ദ ഡിക്കി സ്പേസ് അല്ലെങ്കിൽ കാർഗോ, ബിക്കോസ് നമ്മൾ എല്ലാവരും എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഏതൊരു വണ്ടി മേടിക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു യാത്രയ്ക്ക് പോകുമ്പോഴൊക്കെ നമ്മൾ എപ്പോഴും കംപ്ലൈൻറ്റ് ചെയ്യും, ഡിക്കി സ്പേസ് പോരാ, കാർഗോ സ്പേസ് പോരാ, ട്രങ്ക് സ്പേസ് കുറച്ചും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വി കുഡ് ഹാവ് സ്റ്റഫ്ഡ് ഇൻ മോർ. വെൽ, ഇതിന് ആ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവത്തില്ല. ജസ്റ്റ് ഹാവ് എ ലുക്ക് അറ്റ് ഡിക്കി സ്പേസ്. ഇപ്പം നമുക്കൊന്നെങ്കിൽ ഇത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ റിമോട്ട് വി ക്യാൻ ആക്സസ്, അല്ലെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. Just need to press that and here you go. So bangara spacious aayittulla oru cargo space aanu this particular model inde vera speciality. And ee oru space pora ennu thonunnundengil here you can see your lever, right? Got a reverse camera right above the number plate. മൊത്തത്തിൽ ഇപ്പം ചുറ്റിനൊന്ന് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു സ്പോട്ടി വണ്ടി, ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു വെഹിക്കിൾ ഓടിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുക. And here you go, Honda Accord Coupe 2016. The engine aanu ippo ningal kaanunnathu. And as we know,
ഹോണ്ട ഈസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് മാനുഫാക്ചറേഴ്സ് ഫോർ ഇന്റേർണൽ കമ്പസ്റ്റൻ എൻജിൻസ്. അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ അവർ കോംപ്രമൈസ് ചെയ്ത് കാണത്തില്ല ഫോർ ദ പെർഫോമൻസ് വൈസ്. ആൻഡ് ഈ ഒരു മോഡലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ 3.5 liter 6-cylinder എഞ്ചിൻ ആണ് ഇൻ ദിസ് പർട്ടിക്കുലർ മോഡലിന് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. This particular engine generates a power of 278 horsepower at 6200 rpm. ഈ ഒരു എഞ്ചിൻ കാണുമ്പോൾ ഇതിന്റെ പവർ ഒക്കെ കേൾക്കുമ്പോൾ ഐ എം സൂപ്പർ ത്രില്ഡ് ആൻഡ് എക്സൈറ്റഡ് ടു ട്രൈ ഔട്ട് ദിസ് പർട്ടിക്കുലർ മോഡൽ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പവർ ഒക്കെ അറിയണമെങ്കിൽ യു ഹാവ് ടു ഡ്രൈവ് ഓൺ എ മൗണ്ടൻ റോഡ്. അതുകൊണ്ടാണ് ഈ ഒരു ലൊക്കേഷൻ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. സൊ നൗ ഇറ്റ്സ് ടൈം ഫോർ അസ് ടു ട്രൈ ഔട്ട് ഹോണ്ട അക്കോർഡ് കൂപ്പെ 2016. Very luxurious and spacious as well. Adu koodada ipam if you have a look, it's all classic ivory shade that they have given for the seating. And also where a speciality, here particular seat in speciality enna parayo, driver seat in the speciality is that it's a 8-way power driving seat. Ennu vachal etta reethile namukku id adjust cheyan sadhikkum. See, on this side you have got buttons where you can control the seating. But nammada ente comfort level I can control it. Ippa inde front like povunu, I can push it down up, then in the backrest adu pole namukku see. So here goes seat driving seat belt. Pum ki yatra start kiyala and finally we are going to start our journey in the new Honda Accord Coupe 2016. Sadhana steering wheel ekkari korchum kodi compacted aanu nacha normally we get to see this kind of steering wheels in sports vehicle from sport car mathram kaanana onnaanu idupolta compacted steering wheel. So that itself they have added bonds to it and looking at the steering wheel ipa ella almost ella controls um idile mount cheyittunde and say for ipo ivide engal console kaanunnundallo ivide okay coming to that they have got double screens adile 7-inch screens aanu ithana use cheyirikkunathu and the audio screen it's touch screen appam adu valiyoru kaaryana appam touch screen nu parna appam let's see what they have got here. FM AM ellam thana it's inbuilt and they have got a control system here appo ivide control cheyan sadhikkum. Let me see what is there. Okay, I've tuned to one of the radio and ivide touch screen ile not bad. Okay, mountain road ayidu kondu thanne complete turns, they have got lots of U turns, U pin turns okke undu appo have to be more careful with it. But ഇത് ഓടിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നല്ലൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഐ എം ഫീലിംഗ് വെരി കോൺഫിഡൻറ്റ് ഡ്രൈവിംഗ് ദിസ് കാർ. ഇപ്പം ഇതിൻ്റെ കംപ്ലീറ്റ് ഗിയറും കാര്യങ്ങളൊക്കെ ഇറ്റ്സ് ഓൾ ദേ ഹാവ് ഗോട്ട് എ 6-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് ഒട്ടും അറിയേണ്ട ആവശ്യമില്ല. ആൻഡ് ഇഫ് ഇറ്റ് ഓൾ യു ഹാവ് ടു ചേഞ്ച് സം ഗിയർ, ഇവിടെ അതിനുള്ള കൺട്രോൾ ഉണ്ട് പ്ലസ് ആൻഡ് മൈനസ്. സോ സ്പെഷ്യലി നമ്മളിപ്പോൾ ഇതുപോലത്തെ മൗണ്ടൻ ഏരിയയിലേക്ക് പോകുമ്പോൾ വി ക്യാൻ ആക്ച്വലി ആക്സസ് ദീസ്. Also, they have got a power sunroof. That's a plus point. എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് കാറുകൾ പ്രത്യേകിച്ച് കൂപ്പയിലൊക്കെ സൺറൂഫ് സാധാരണ നമ്മൾ കാണാറില്ല. ബട്ട് ദെൻ ഹിയർ ദേ ഹാവ് ഗോട്ട് എ പവർ സൺറൂഫ് വിത്ത് എ ടിൽറ്റ്. എവിടെ ട്രാവൽ ചെയ്താലും നമ്മൾക്ക് ഒരു മെയിൻ പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നതായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് വഴി അറിയത്തില്ലെങ്കിൽ യു നീഡ് ടു ഹാവ് എ മാപ്പ്. അപ്പം നാവിഗേഷൻ ഇവിടെ ഇൻബിൽറ്റ് നാവിഗേഷൻ സിസ്റ്റം ഉണ്ട്. ആൻഡ് വെൽ ദിസ് ടൈം ദേ ഹാവ് ഗോട്ട് ഇൻ ടു ലാംഗ്വേജസ്, അറബിക് ആൻഡ് ഇംഗ്ലീഷിലാണ് നാവിഗേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ദാറ്റ്സ് സച്ച് എ ബ്ലെസ്സിങ് ഐ വുഡ് സേ. കാരണം എനിക്ക് പ്രത്യേകിച്ച് ഇവിടെ വഴിയൊക്കെ എത്രയൊക്കെ അറിയാമെങ്കിലും ഒരു എക്സിറ്റ് മിസ്സാക്കിയാൽ മതി വി ക്യാൻ റീച്ച് എ ഡിഫറെൻ്റ് എംറൈറ്റ്. അപ്പോൾ അങ്ങനത്തെ ഉള്ള സിറ്റുവേഷനിൽ ഇത് ശരിക്കും പറഞ്ഞൊരു ബ്ലെസ്സിങ് തന്നെയാണ്. And also when you are going for long drives, ipam namukara ipo irangana mikka vandigal onna ulla oru feature aanu the cruise. Appo idinathum cruise undu, adu cruise control ee particular model Honda Accord Coupe 2016 model oru speciality aanu.
രണ്ട് ഡക്റ്റിനും ദേ ഹാവ് പ്രൊവൈഡ് ഡിഫറെൻറ്റ് കൺട്രോൾസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ സൈഡ് ഇരിക്കുന്ന ആൾക്ക് എ സി കുറവാണെങ്കിൽ വി കെൻ ജസ്റ്റ് കൺട്രോൾ. സോ അതിനുള്ള സ്വിച്ചസ് ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഹോണ്ടഡ് കുറച്ച് ബ്രില്യൻറ്റ് ഫീച്ചേഴ്സ് അവർ ഈ ഒരു മോഡലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സേഫ് ഫോർ കൊളീഷൻ മിറ്റിഗേഷൻ, ബ്രേക്കിംഗ് സിസ്റ്റം, ദെൻ റോഡ് ഡിപ്പാർച്ചർ മിറ്റിഗേഷൻ. ഇത് പറഞ്ഞപ്പോഴാണ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഫീച്ചർ ഹോണ്ട ലെയിൻ വാച്ച്. ഓക്കെ, അറ്റ്ലീസ്റ്റ് ഹോണ്ട ഓടിച്ചവർക്കൊക്കെ അറിയായിരിക്കും ഈ ഒരു പർട്ടിക്കുലർ ഫീച്ചറിനെ കുറിച്ച്. ആൻഡ് ദാറ്റ് ഇസ് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ഈ യു എയിലുള്ള ആൾക്കാർക്കുള്ള വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചർ എന്ന് വേണം എനിക്ക് പറയാൻ സാധിക്കുക. ആൻഡ് ദ റീസൺ ഇസ് ദാറ്റ് വി നോ യു എ റോഡുകളെല്ലാം മൾട്ടി ലെയിൻ റോഡ്സ് ആണ്. ആൻഡ് ഫോർ ദ റീസൺ വി ഹാവ് ടു കീപ് ചേഞ്ചിങ് ദി ലെയിൻസ്. നമ്മൾ എപ്പോഴും നമുക്ക് ഇപ്പം സ്പീഡ് കൂടുമ്പോഴും കുറയുമ്പോഴും അതല്ലെങ്കിൽ ഇവൻ ടു ചേഞ്ച് അവർ ഡയറക്ഷൻ വി നീഡ് ടു ചേഞ്ച് ദി ലെയിൻസ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ലൈക്ക് ഇൻ ഡ്രൈവിംഗ് ക്ലാസ്സസ് ഒക്കെ നമ്മൾ പറയുന്ന നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് യു ഹാവ് ടു ഡു യുവർ മിറർ ചെക്ക് ഫസ്റ്റ്. അതിനുശേഷം ചെയ്യേണ്ട എന്താണ്? യെസ്, യു ഗൈസ് നോ ഇറ്റ്, ഇറ്റ്സ് ആ ഷോൾഡർ ചെക്ക് അല്ലെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് ചെക്ക് എന്ന് പറയുന്ന കാര്യം. അപ്പം ഈ ഒരു ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലിറ്ററലി നമ്മുടെ നേക്ക് നമ്മൾ ടേൺ ചെയ്ത് വി ഹാവ് ടു സീ നമ്മൾ ഏത് ലൈനിലേക്കാണോ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ സൈഡിലേക്കുള്ള ചെക്ക് നമ്മൾ തിരിഞ്ഞാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ. അപ്പം ലൈക്ക് ഫോർ ഫ്യൂ പീപ്പിൾ കുറച്ച് എന്താ പറയുക, ഇറ്റ്സ് നോട്ട് സോ കൺവീനിയൻറ്റ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് ഈ ഹോണ്ട ലെയിൻ വാച്ച് എന്ന ഫീച്ചർ ഹെൽപ്ഫുൾ ആവുക. ആൻഡ് വാട്ട് ഇറ്റ് ഡേഴ്സ് ഇസ് നമ്മളിപ്പം ഇവിടെ വി ഹാവ് ഗോട്ട് ഡ്യുവൽ 7-inch സ്ക്രീൻസ്. അപ്പോൾ അതിൽ മേളത്തെ സ്ക്രീനിൽ നമ്മൾ ഈ ഇപ്പം ഇൻഡിക്കേറ്റർ ഇടുമ്പം, ലൈക്ക് ഇഫ് യു ആർ ഗോയിങ് ടു യുവർ റൈറ്റ് വി പുട്ട് ദ റൈറ്റ് ഇൻഡിക്കേറ്റർ. അപ്പോൾ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ദേ ഓട്ടോമാറ്റിക്കലി ഈ സൈഡിലെ മിറർ ഇറ്റ് ഷോസ് ആ ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ. ഹൗ ബ്രില്ലിയൻ്റ് ഈസ് ദാറ്റ്? അപ്പം ആ ഒരു ഫീച്ചർ ഐ ഹാവ് ഹാർഡ്ലി ഹവ് സീൻ ഇറ്റ് ഇൻ എനി അതർ മോഡൽസ്. ആൻഡ് വെൽ അതുപോലെ തന്നെയുള്ള വേറെ ഫീച്ചേഴ്സ് ലൈക്ക് ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉണ്ട്. വി നോ അബൌട്ട് ഇറ്റ്, ലൈക്ക് എസ്പെഷ്യലി ഇൻക്ലൈൻഡ് ഏരിയയിലൊക്കെ നമ്മൾ പാർക്ക് ചെയ്യുമ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വണ്ടി പുറകോട്ട് റോൾ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്, കാരണം ഇറ്റ്സ് ഓൺ എ ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഈ പുറകോട്ട് വണ്ടി പോകുന്ന ടെൻഡൻസി കംപ്ലീറ്റ്ലി അത് ഇല്ലാതാക്കുന്നത് ഈ ഹോണ്ട ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റിൻ്റെ മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ്. ബട്ട് ഇൻ ദിസ് പർട്ടിക്കുലർ മോഡലിൽ ഈ പാർക്കിംഗ് സെൻസർ ഉപയോഗിച്ച് വിൽ ഗെറ്റ് എ ഗ്രിഡ് ലൈൻ വ്യൂ. സോ നമുക്ക് ക്ലിയർ ആയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ പിക്ചർ കിട്ടും എത്ര ഡിസ്റ്റൻസ് ഉണ്ട് നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്യുന്ന വണ്ടികളായിട്ട് എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെയുള്ള ഒരു നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടും. ആൻഡ് വിത്ത് ദാറ്റ് ഹെൽപ്പ് ഇറ്റ് വിൽ ബി ഈവൻ മോർ, നമുക്ക് നല്ല ആ ബോക്സിൽ തന്നെ നല്ല നീറ്റായിട്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. സോ ഈ ഒരു വണ്ടിയുടെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. സോ നൗ ഐ ആം ഗോയിങ് ടു പാർക്ക് ഇറ്റ് സംവെയർ ഹിയർ. ഓക്കെ, I'm doing that, I can see and the frontilte idilengi kaanan sadikkunnundu both the boxes. And finally I have done a brilliant parking and enikku enna abhimanam thonikkana onnaanu kaaranam I have put it exactly inside the box. Pashe ivda athram rush illa adukondu anyways it would have been easy for me. Pashe ee oru parking sensor sherikkum namukku helpful aavunnathu mallukalilokke park cheyyumbolaan allengil anywhere that is completely crowded. Appo anga situation il ee oru parking sensor undengil you just need to when you put the reverse gear idumbu thanne a grid line oda you'll get to see the space behind you. Appo nammude left side റൈറ്റ് സൈഡിലുള്ള വണ്ടികളുടെ നടുക്ക് എന്തുമാത്രം ഡിസ്റ്റൻസ് ഉണ്ട് അതിൻ്റെ നേരെ നടുക്ക് നമുക്ക് കൊണ്ട് പാർക്ക് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദാറ്റ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫീച്ചർ ആസ് വെൽ. വെൽ ഇൻ എ കാർ ഡ്രൈവിംഗ് സീറ്റ് മാത്രം കംഫർട്ടബിൾ ആയി പോയാലോ വെൻ യു ആർ വിത്ത് യുവർ ഫാമിലി ഓർ ഫ്രണ്ട്സ്. അവരുടെ സീറ്റ്സ് ഒക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യേണ്ടത്? ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ്. വെൽ സീറ്റിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ് ഓൾ ടുഗദർ. അപ്പോൾ നമ്മൾ കയറിയപ്പം ദ ബിഗിനിങ് ഇറ്റ്സെൽഫ് ഐ ടോൾഡ് യു ദേ ഹാവ് പ്രൊവൈഡഡ് ക്ലാസിക് ഐവറി കളർ. അപ്പം അത് കൂടാതെ ലെതർ ആണ് അവർ കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഈവൻ ഇഫ് യു ചെക്ക് ഔട്ട് ദി സ്റ്റിച്ചിങ്സ് ഭയങ്കര നീറ്റ് നല്ല നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഒരു ലക്ഷൂറിയസ് യെറ്റ് ക്ലാസി ഫീൽ ആണ് വെൻ യു സിറ്റ് ബിഹൈൻഡ് അല്ലെങ്കിൽ ഫ്രണ്ടിലാണെങ്കിലും സീറ്റിലിരിക്കുമ്പോൾ അതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ആൻഡ് ഓൾ ടുഗദർ ഇറ്റ്സ് തംസ് അപ്പ്. And finally we are here at the peak of Jabal Jais mountain with this new Honda Accord Coupe 2016. Here drive namukku manasilai this is one of the best toys we'll ever get for a long drive. This sporty mathrala even for family purpose it's one of the best option. And it's time for me to drive back home. At the same time don't forget to experience this new model of Honda Accord Coupe. And it's me Sharu signing out. Bye bye.